ഒന്ന് കയറുന്നു. തേഞ്ഞിപ്പലം പോക്സോ കേസിൽ CWCക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ച. ഫറോക്ക് പോലീസ് നൽകിയ റിപ്പോർട്ട് CWC അവഗണിച്ചു. കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ബാലാവകാശ കമ്മീഷൻ പോലീസിനോടും CWCയോടും റിപ്പോർട്ട് തേടുകയും ചെയ്യും. വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് ചേരുന്നത്. വിപിൻ, ഫറോക്ക് പോലീസ് CWCക്ക് കൊടുത്ത റിപ്പോർട്ട് എന്തായിരുന്നു? ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ എല്ലാ കോണിൽ നിന്നും കടുത്ത അനാസ്ഥ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് അന്വേഷിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് ഫറൂഖ് പോലീസ് CWCയോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുത്തത്. പോക്സോ കേസിലെ സ്വാഭാവിക നടപടിക്രമമാണത്. അങ്ങനെ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിന്റെ FIR ഉം അതുപോലെ തന്നെ അതിൽ തുടർ നടപടി വേണമോ എന്നുള്ളതിന്റെ ഒരു കവറിംഗ് ലെറ്ററും കൂടി വെച്ചുകൊണ്ടാണ് CWCക്ക് ഈ കേസിലും നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് സത്വര നടപടികൾ സ്വീകരിക്കണം, ഇത്തരമൊരു കേസ് ഈ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനുശേഷം CWC ഈ കാര്യത്തിൽ അനങ്ങിയില്ല. ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇത്തരത്തിൽ ഒരു നടപടി, ഏതെങ്കിലും ഒരു നടപടി ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ എന്താണ് ഈ കുട്ടിക്ക് ആവശ്യം, കൗൺസിലിംഗ് ആണോ അല്ലെങ്കിൽ ഷെൽട്ടറിംഗ് ആണോ എന്നതിനെ സംബന്ധിച്ച് കൃത്യത ഉണ്ടായില്ല എന്നുള്ള ഒരു ന്യായമാണ് CWCയുടെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഈ കാര്യങ്ങൾ പരിശോധിച്ച് ഏത് നടപടി, എന്താണ് ഈ കുട്ടിക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ അത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിൽ ആ വിവരം അറിയിക്കണം. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിൽ നിന്നാണ് പിന്നീട് ഈ കുട്ടിക്ക് കൗൺസിലറെ വീട്ടിലേക്ക് അയക്കേണ്ടതും അതിന്റെ കാര്യങ്ങളും ചെയ്യേണ്ടത്. പക്ഷെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടോ ഒരു വിവരങ്ങളോ ഇതുവരെയും ഇതപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കാര്യത്തിലെടുക്കേണ്ട കൂടുതൽ നടപടികൾ ആ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇതിനുശേഷവും ഈ കുട്ടിക്ക് പലപ്പോഴായി കൗൺസിലിംഗ് വേണം എന്നുള്ള കാര്യം പോലീസിനോടാണ് ഈ അമ്മ പറഞ്ഞത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും രീതിയിൽ ഒരു തുടർ നടപടി ഉണ്ടായോ എന്നൊരു പരിശോധന പിന്നീട് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അല്ലെങ്കിൽ ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിലായാലും അല്ലെങ്കിൽ വെൽഫെയർ കമ്മിറ്റിയിലായാലും ഇത്തരമൊരു കേസ് പത്രമാധ്യമങ്ങളിൽ വരുമ്പോൾ ഇതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് അവർക്ക് സ്വയമേ ഈ കാര്യങ്ങളിൽ ഇടപെടാം, അല്ലെങ്കിൽ ഇതിലെന്താണ് സംഭവിച്ചതെന്ന് നോക്കാം, ഇതിലെ തുടർ നടപടിയെക്കുറിച്ച് വേണ്ടത് ചെയ്യാം. പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫറൂഖ് ജില്ലാ പോലീസ് മേധാവിയോടും അതുപോലെ തന്നെ CWCയോടും ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടും. ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വലിയ വീഴ്ചയാണ് സംഭവിച്ചതെന്നതിനെ സംബന്ധിച്ചാണ് ബാലാവകാശ കമ്മീഷൻ ഈ കേസുമായി റിപ്പോർട്ട് തേടുന്നത്. ഒപ്പം കുട്ടിയുടെ ആത്മഹത്യയിൽ പോലീസിൻ്റെ അന്വേഷണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കുട്ടിയുടെ വീട്ടിൽ പോവുകയും അതുമായി ബന്ധപ്പെട്ട് അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ പ്രതിശ്രുത വരന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആശ്മി, കുട്ടി അസ്വസ്ഥയായിരുന്നല്ലോ അനൂപ്, ദീർഘനാളായി, വിപിൻ, ദീർഘനാളായി. അസ്വസ്ഥയാവുന്നതിന് ഒന്നിലധികം ഒരു 100 കാരണമെങ്കിലും ഉണ്ട് എന്നുള്ളത് ആത്മഹത്യയെക്കുറിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ കുട്ടി അസ്വസ്ഥയാണ് എന്നുള്ള കാര്യം അറിയാം. ഇക്കാര്യം പോലീസ് CWC അറിയിക്കുന്നുണ്ട്. ഈ പറയുന്ന ഒന്നും CWC മൈൻഡ് ചെയ്യാതെ അങ്ങനെ വിട്ടു എന്നതാണോ ഏറ്റവും ക്രൂരമായ അനാസ്ഥ, വിപിൻ? ഇതിലെ ആദ്യഘട്ടത്തിൽ ഒരു റിപ്പോർട്ട് മാത്രമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത ഒരു റിപ്പോർട്ടാണ്. പക്ഷേ ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു സ്വതന്ത്ര നടപടികൾ ഈ കാര്യത്തിൽ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ട് എന്താണ്, ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ആ വീട്ടിലേക്ക് പോവുകയോ വേണ്ടത് എന്താണെന്ന് പരിശോധിക്കുകയോ CWCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അക്കാര്യങ്ങൾ ഉണ്ടായില്ല. അതിനവർ പറയുന്ന ന്യായം ഈ കുട്ടിക്ക് വേണ്ടത് കൗൺസിലിംഗ് ആണോ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വിവരം ഉണ്ടായില്ല, അല്ലെങ്കിൽ അതുകൊണ്ടാണ് കൃത്യമായിട്ട് അതിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം പോലീസ് നിരന്തരമായിട്ട് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിരന്തരമായി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എല്ലാം ആ ഒരു പേപ്പർ വർക്കിൻ്റെ ഭാഗമായി തുടക്കത്തിൽ ഇത് കൊടുത്തു എന്നുള്ളതിൽ പോലീസ് നിന്നു. പക്ഷേ ഈ വീട്ടുകാർക്ക് ഇത് ആരോടാണ് പറയേണ്ടത്, അല്ലെങ്കിൽ കൗൺസിലിംഗ് എങ്ങനെയാണ് ലഭ്യമാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവർ പോലീസ് വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പോലീസിനാണെങ്കിൽ അക്കാര്യത്തിലൊന്നും പിന്നീട് പറയാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടായോ എന്ന് നോക്കാൻ സാധിച്ചില്ല. CWC പറഞ്ഞാൽ മാത്രമാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക. അങ്ങനെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസും അനങ്ങിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ കേസിൽ എല്ലാ വകുപ്പുകളുടെ ഇവരുടെ ഏകോപനമില്ലായ്മ, അതിൻ്റെ അനാസ്ഥ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തോ ചോദിക്കാത്തോ ഒക്കെ ഈ കുട്ടിക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥതകളുണ്ടായി. ഈ കുട്ടിക്ക് ലഭ്യമാകേണ്ട എല്ലാ കാര്യങ്ങളും, അത് ഷെൽട്ടർ ആയിക്കൊള്ളട്ടെ കൗൺസിലിംഗ് ആയിക്കൊള്ളട്ടെ, ഒന്നും തന്നെ ലഭിച്ചില്ല. ചൈൽഡ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഇവർക്കാർക്കും ഈ കേസ് അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അവരെല്ലാം തന്നെ അനാസ്ഥ ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാവുന്നത്. അഷ്മി, മുഫിയ പർവീൺ നേരത്തെ ആത്മഹത്യ ചെയ്ത മുഫിയ പർവീണിന്റെ അച്ഛൻ ദിൽഷാദ് കൂടി ചേരുന്നു. ശ്രീ ദിൽഷാദ്, അങ്ങയുടെ മകളുടെ ദുരനുഭവത്തിന് സമാനമല്ലെങ്കിൽ കൂടിയും അതിനേക്കാൾ ഭീകരമായൊരു ദുരനുഭവമാണ്. ഒരമ്മ മാത്രം ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ്, അവരുടെ കൂടെ ആരുമില്ല, ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പും അവർക്കില്ല, ഒരു സാമൂഹ്യ പ്രവർത്തകരും ആ വഴിക്ക് ഇതേവരെ പോയിട്ടില്ല. ഈ പെൺകുട്ടിയുടെ കത്ത് ഞാൻ അങ്ങേക്ക് ഇന്നലെ അയച്ചു തന്നിരുന്നു. അതിഗുരുതരമായ കാര്യങ്ങൾ അതിൽ പറയുകയാണ്. CI പറഞ്ഞു വെച്ച കല്യാണം മുടക്കാൻ അടക്കം ശ്രമിച്ചു എന്നുള്ള അതിഗുരുതരമായ ആരോപണം, CWCയുടെ ഭാഗത്ത് അനാസ്ഥ, കേൾപ്പോരും കേൾവിയുമില്ലാത്ത ഒരു അമ്മ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അങ്ങേക്ക് പ്രതികരിക്കാനുള്ളത് എന്താണ് ശ്രീ ദിൽഷാദ്? തീർച്ചയായിട്ടും ഞാൻ ആ അമ്മയൊക്കെ വിളിച്ചിരുന്നു. അവർക്ക് തീരെ വയ്യാതെ സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല സ്ത്രീക്ക്. എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഈ സർക്കാരിന്റെ നയം എന്താന്ന് വെച്ചാല് പെൺകുട്ടികളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. ഈ സർക്കാരിന്റെ പുതിയ നയമാണ് അത്. അത് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലാത്ത പേരിലാണ് അത് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ആ അവിടെ ഒരു അലവി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അലവി എന്നാണ് ആ CIയുടെ പേര്. അയാൾ ഇപ്പോഴും സർവീസിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ CWCയും. ആ കുട്ടിയുടെ അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകും. ഇന്നലെ ഹാഷ്മി തന്നു ഞാൻ വായിച്ചിരുന്നു ആ കുട്ടി എഴുതിയിരിക്കുന്നത്. എത്ര സങ്കടപ്പെട്ട ആ മോളെ എഴുതിയിരിക്കുന്നത് അതിലേക്ക്, എത്ര സങ്കടപ്പെട്ട്. ഈ പോലീസുകാരില്ല അവരെ വീട്ടിൽ തുടർച്ചയായിട്ട് പോവുക, അവരെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ വിളിച്ച് പേടിപ്പിക്കുക. എന്താണ് ഇവരുടെ ഈ പോലീസ് നയം എന്താണെന്നുള്ളത് വ്യക്തമാക്കണമെങ്കിൽ നമുക്ക് പെൺമക്കളെയൊക്കെ കൊന്നുകളയായിരുന്നു. എല്ലാ പെൺമക്കളെയും യുവമാരെ കൈ കൊടുത്ത് കൊല്ലണം. ഭേദം നമുക്ക് തന്നെ കൊല്ലാലോ സ്വന്തം മക്കളാ. ആ വിദ്വാൻ ഇപ്പോഴും ഇപ്പോഴെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അലവി എന്നാണ് അയാളുടെ പേര്, ആ CIയുടെ പേര്. ഞാൻ എന്തായാലും ഇന്നോ നാളെ തീർച്ചയായിട്ടും ആ വീട്ടിൽ പോകുന്നുണ്ട്. ആ എഴുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര സങ്കടം നമുക്ക് വരും, എത്ര സങ്കടം. ഒരു 18 വയസ്സായ പെൺകുഞ്ഞ്. ശ്രീ ദിൽഷാദ്, ഇതിലെ പ്രശ്നം ഈ അമ്മ ഒറ്റയ്ക്കാണെന്ന്. ഒരു അമ്മ ഇപ്പൊ അവർക്ക് ഞാനും വിളിച്ചിരുന്നു, അവർ കോവിഡ് പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, വയ്യ, അല്ലെങ്കിൽ തന്നെ കൂടെ ആരുമില്ല. കൊടിയ അനീതി. ഈ അമ്മയ്ക്ക് പറയാനുള്ളത് പോലീസിനോട് മാത്രമാണ്. അവരാവർത്തിച്ച് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ആരും മൈൻഡ് ചെയ്യാതെ പോകുന്നു. ഒറ്റയ്ക്ക് ഒരമ്മ തെരുവിൽ നിൽക്കുന്നു എന്നുള്ളത് ഈ ഒരുപക്ഷെ മകൾ നഷ്ടപ്പെട്ട വേദനയിലേക്കാൾ വലിയ വേദന ആവില്ലേ അവർക്കത്? തീർച്ചയായിട്ടും ഒരു സമൂഹം എന്തേ അവരുടെ പുറകിൽ നിൽക്കാത്തെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു സമൂഹം ഒറ്റക്കെട്ടാണെങ്കിൽ ഇവന്റെ ഒക്കെ തോന്നിയാസം നടക്കുവോ? ഇവന്റെയൊക്കെ യുവമാരൊന്നും ഒരു തോന്നിയാസം നടക്കില്ല ഞാൻ ഉറപ്പിച്ചു. ഹലോ, കേൾക്കാം. അല്ല, ഞാൻ പറയണേ, ഒരു സമൂഹം ഒറ്റക്കെട്ടാൻ നിൽക്കാത്ത എന്താണ് ഇവരുടെ പുറകില്? അപ്പൊ പ്രതികൾ അത്രയും ശക്തരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 6-7 പ്രതികളുണ്ടല്ലോ അതില്. അതെ, അത്രയും ശക്തിയായ പ്രതികളായിട്ടാണ് ആ പാവപ്പെട്ട അമ്മ ഒറ്റയ്ക്ക്. അവരിപ്പോ ഈ പറഞ്ഞ ഒരു കോടി പോസിറ്റീവാണ് കോവിഡ്. അവര് വളരെ അവശതയാണെന്ന് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയത്. സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഉമ്മക്ക്. ഞാൻ അങ്ങനെ എത്താം. ശ്രീ ദിൽഷാദ്, അങ്ങ് പറഞ്ഞില്ലേ ആത്മഹത്യ മാതൃഭൂമി സാറിന് പുറത്തു വിട്ടിരുന്നത്, അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ പേര് സ്വാൻസോ പറയാൻ കഴിയില്ലോ, എനിക്കിനി ജീവിച്ചിരിക്കേണ്ട. ഷുഹൈബ്, ഷെറിൻ, ഷാഫി, മൻസൂർ, നൂറുദ്ദീൻ, ഷബീർ എന്നിവർ എന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഞാൻ ഫറോക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസ് അന്വേഷിക്കുന്ന CI സാർ എൻ്റെ കല്യാണം വീട്ടുകാരുമായി പറഞ്ഞു വെച്ച ഇക്കാകെ പോക്സോ കേസിൻ്റെ മൊഴിയെടുക്കണം എന്ന് പറഞ്ഞ് ഫറോക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. 10 മിനിറ്റ് മാത്രമേ ചോദ്യം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് 3 മണിക്കൂർ അവിടെ പിടിച്ചു നിർത്തി. ഒരു തെറ്റും ചെയ്യാതെ ഇക്കായെ CI ക്രൂരമായി മർദ്ദിച്ചു. ഇക്കാൻ്റെ പേരിൽ കേസെടുക്കുമെന്നും ജയിലിടുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തി. പ്രതികൾ പുറത്തിറങ്ങിയാൽ ഇക്കാനോട് എന്നെ ശരിയാക്കി തരാം, എന്നെ അവർ കൊല്ലുമെന്ന് പോലീസ് പറഞ്ഞു. ഇവരൊക്കെ എന്നെ ഇങ്ങനെ ചെയ്തുമെന്ന് അറിഞ്ഞിട്ടും എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ CI സാർ പിന്നെ അങ്ങോട്ട് പറയാൻ പറ്റാത്ത വാക്കുകളാണ്. CI ഈ പെൺകുട്ടിയെ, അന്ന് മൈനറായ പെൺകുട്ടിയെ വിശേഷിപ്പിച്ചെന്ന് പറയുന്ന വാക്കുകൾ. നേരത്തെ ദിൽഷാദ് പറയുന്ന പോലെ ഈ കത്ത് ഹൃദയമുള്ള ആർക്കും ഒരുപക്ഷെ കണ്ണു നിറയാതെ വായിച്ചിരിക്കാൻ കഴിയാത്തൊരു കത്താണ്. അതിനോടൊപ്പം അമ്മ നേടുന്ന അനീതി. നൌഷാദ് തക്കയിൽ എന്നുള്ള ഒരു പൊതുപ്രവർത്തനം കൂടി ചേരുന്നുണ്ട്. ശ്രീ നൌഷാദ് തക്കയിൽ, അങ്ങ് ആ മേഖലയിലുള്ള ആളാണോ? ആ അമ്മയ്ക്ക് കൂടെ നിൽക്കാൻ കഴിയുമോ നിങ്ങളെ പോലുള്ളവർക്ക്? തീർച്ചയായിട്ടും ഞാൻ അന്ന് മാതൃഭൂമി ന്യൂസ് വാർത്ത ചെയ്തതിനു ശേഷം ഞാൻ അറിയുകയും ഞാൻ അവരെ സന്ദർശിക്കുകയും എനിക്കാവുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് കൂടെ നിൽക്കുകയും ഈ വിഷയം ബാലാസ കമ്മീഷന്റെയും ഒക്കെ ശ്രദ്ധപ്പെടുത്തുകയും ചെയ്തിരുന്നു. അന്ന് അവര് തന്നെ ബാലാസ കമ്മീഷന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, അധികാരപ്പെട്ട ആളുകൾ അതിന്റെ നടപടി എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷവും ചെറിയ മാനസിക പ്രയാസങ്ങളും ഈ CI അലവി ഈ പയ്യനെ ഉപദ്രവിച്ചു എന്ന വിഷയം എന്നോട് പറയുകയും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതുപോലെ ഇവര് ഭയങ്കര വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിലെ സമയത്ത് ഞാൻ കാണാൻ പോവുകയും പിന്നെ ഈ അലവി എന്ന CIയോട് ഫോണിൽ എന്റെ സഹപ്രവർത്തക എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹമൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടാൽ തന്നെ നമുക്കൊക്കെ വിഷമ എന്താ പറയാ, ഈ ഇരകളോട് അല്ലെങ്കിൽ വേദനിക്കുന്നവനോട് എങ്ങനെയാണ് ഒരു സർക്കാർ സംവിധാനം? ഞാൻ എല്ലാവരെയും അടക്കി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പറയുന്ന പയ്യൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ കുട്ടിയുമായി കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചു എന്നുള്ളതാണ് വീട്ടുകാരും പറയുന്നത്. ഈ പയ്യൻ ഇതുമായി ബന്ധമില്ലാത്തൊരു പോക്സോ കേസിൽ എന്തിനാണ് ഈ പയ്യനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുന്നത്, പയ്യനെ വരട്ടുന്നത്, പയ്യനെ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടാനൊക്കെ ഈ സി ഐക്ക് എന്താണ് കാര്യം? ശ്രീനൌഷാദ്, സി ഐ അന്ന് ഞങ്ങളോട് അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചപ്പോൾ സി ഐ പറയുന്നത് ഈ പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ ബന്ധുവല്ലാത്ത ഒരാൾ ബൈക്കിൽ വെച്ച് കൊണ്ടുപോകാനോ അവളെ ഫോൺ ചെയ്ത് സംസാരിക്കുവാനോ പാടില്ല, അത് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് അതിന്റെ പേരിൽ ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ ഈ കുട്ടിയെ കല്യാണം കഴിക്കും എന്നുള്ള ഉറപ്പ് കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ ദയ തോന്നിയിട്ട് ഞാൻ പിന്നെ അറസ്റ്റ് ചെയ്യാതെ നിൽക്കുകയാണ്, പ്രതി ചേർക്കാതെ നിൽക്കുകയാണ് എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ഞാൻ ഇന്നലെയും മിനിയാനും ഒക്കെ ഞാൻ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇപ്പോ ഒരു പോക്സോ കേസിൽ ഇത്രയധികം പോക്സോ കേസുകളിൽ വിക്ടിമായ ഒരു കുട്ടിക്ക് മെന്റൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് CWC യും ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമും ഒക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ പോലീസ് CWC ക്ക് റിപ്പോർട്ട് നൽകിയാൽ അവരാണ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവരൊന്നും എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? ഇത് ഗുരുതര വീഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്നു, ഈ കുട്ടിയെ അപമാനിച്ചു. പക്ഷെ CI അലവി എന്ന് പറഞ്ഞ ആള് ഈ കുട്ടിയെ അപമാനിച്ചു, പക്ഷെ യൂണിഫോം ഇട്ട് ചെന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ പോലീസുകാരിയെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു വിഷയം പോലീസ് എടുത്തിട്ടുണ്ട്. പക്ഷെ CI അലവിക്ക് നഗ്നമായ നിഷേധം അതിഗുരുതരമായ നാസ്ത ആദ്യഘട്ടം മുതൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുതൽ നമുക്ക് മനസ്സിലാവുന്നത്. ആരോരുമില്ലാതെ, ഒരു പിന്തുണയുമില്ലാതെ ഒരമ്മ അനീതി നേരിട്ടുകൊണ്ട് തെരുവിൽ നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതൃത്വം, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്, അനധികൃതരുടെ കണ്ണു തുറപ്പിക്കേണ്ടതുമാണ്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.